ഡാ ഞാൻ നോക്കിയിട്ട് ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, മോഷണം. എന്ത് മോഷണമോ? നീ വല്ല നടക്കുന്ന കാര്യവും പറ. അന്ന് രാത്രി പീക്കുറങ്ങുമ്പോൾ ബർമുഡ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മോഷണം അവിടെ നടക്കുകയാണ്. ഡാ നമ്മൾ പീക്കിനെ തൂത്തുവാരി, ഇനി നമ്മുടെ ദിവസങ്ങളാണ്. ये सिर्फ नाम नहीं, ब्रांड है, ब्रांड. Come on, let's go. Let's go. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഇതാണ് ആൻഡ്രൂവിന്റെ കുടുംബം. ഇവരുടെ ജീവിതം ദാരിദ്ര്യം നിറഞ്ഞതാണെങ്കിലും ഉള്ളത് കൊണ്ട് ഇവർ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. അച്ഛൻ ആദവും അമ്മ കെല്ലിയും. ആദം ഒരു കർഷകനാണ്. എന്നാൽ ആദമിൻ്റെ കയ്യിൽ ഇന്ന് ഒരു തുണ്ട് ഭൂമി പോലുമില്ല. ആദം കൃഷി ചെയ്തിരുന്ന സ്ഥലം കള്ളക്കണക്കിലൂടെ ഹയാട്ടോ മുതലാളി എന്ന ക്രൂരൻ ഇപ്പോൾ കൈക്കലാക്കിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവരുടെ ജീവിതം ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലാണ്. ഇവനാണ് ഹയാട്ടോ മുതലാളി. ഇന്ന് പീക്ക് മുഴുവനും ഇവൻ്റെ കൈകളിലാണ്. ചുരുക്കത്തിൽ ഈ ഹയാട്ടോ പീക്കിലെ രാജാവ് തന്നെയാണ്. ഇയാൾ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചാണ് ഇത്രയും വലിയ പണക്കാരനായി മാറിയത്. പാവപ്പെട്ട ജനങ്ങൾക്ക് പണം പലിശയ്ക്ക് കൊടുത്ത ശേഷം അവരുടെ മുഴുവൻ സ്വത്തുക്കളും സ്ഥലങ്ങളും ഇയാൾ കൈക്കലാക്കും. വളരെയധികം ശക്തരായ ഇയാളുടെ ഭടന്മാരെ പേടിച്ചിട്ടാണെങ്കിൽ ഒരാൾ പോലും ഹയാട്ടോയെ എതിർക്കില്ല. മറുവശത്ത് പോലീസുകാർ കൂടെ ഈ മുതലാളിയുടെ കൂടെയാണ്. ഡോ ആദം, താൻ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ പണം എവിടെ? കൃത്യമായി പലിശ പോലും തരില്ല. താൻ എൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അയ്യോ മുതലാളി, എനിക്ക് ഒരു രണ്ട് മാസം സമയം തരണം. ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു രൂപ പോലും ഇല്ല. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ നിനക്ക് ഒരു മാസം സമയം തരും, അതിനുള്ളിൽ എനിക്ക് എൻ്റെ പണം തിരികെ കിട്ടണം. ഈ ഹയാട്ടോ മുതലാളിയായി പറയുന്നത്, നിനക്ക് എൻ്റെ സ്വഭാവം കൃത്യമായി അറിയാമല്ലോ അല്ലേ? നിന്റെ കൃഷിസ്ഥലം പോയതുപോലെ നിന്റെ വീടും ഞാനങ്ങ് എടുക്കും. അയ്യോ മുതലാളി, ഞാൻ ആ പണം എങ്ങനെയെങ്കിലുമൊക്കെ തിരികെ തന്നോളാം. മോനെ ആൻഡ്രൂ, നീ അച്ഛനെ സഹായിക്കണം. ഒരു മാസത്തിനുള്ളിൽ ആ ഹയാട്ടോ മുതലാളിയുടെ പണം നമുക്ക് തിരികെ നൽകണം. ആ പണം എങ്ങാനും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ക്രൂരൻ നമ്മുടെ കൃഷിസ്ഥലം കൊണ്ടുപോയതുപോലെ നമ്മുടെ വീടും കൊണ്ടുപോകും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നമ്മൾ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും. അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും പണം കൊണ്ടുവരാം. ഒരു മാസം സമയമില്ലേ? മോനെ, മുതലാളി പറഞ്ഞ കാര്യങ്ങളൊന്നും അമ്മയെ അറിയിക്കേണ്ട. ശരി അച്ഛ. അങ്ങനെ ആൻഡ്രൂ തൻ്റെ വിഷമങ്ങളും ജോലിക്കാരിയും പറയാനായി തൻ്റെ ഒരേ ഒരു കൂട്ടുകാരനായ മാക്സിമിൻ്റെ അടുത്തെത്തുന്നു. എടാ മാക്സിമെ, എനിക്കെൻ്റെ അച്ഛനെ രക്ഷിക്കണം. ഒരു മാസത്തിനുള്ളിൽ ആ മുതലാളിയുടെ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എൻ്റെ വീടും കൂടി പോകും. എനിക്കതൊന്നും ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. എടാ ആൻഡ്രൂ, ഇനി നീ ഈ നാട്ടിൽ നിന്നുകൊണ്ട് ആ മുതലാളിയുടെ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ മാക്സിമെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? നീ തന്നെ പറഞ്ഞതാ എന്തെങ്കിലും. എടാ ആൻഡ്രൂ, നീ ഗൾഫിൽ പോകണം. പക്ഷേ അവിടെ നിനക്ക് നല്ല ജോലി കിട്ടണമെന്നില്ല. നീ ശരിയായ സ്ഥലത്ത് തന്നെ എത്തിച്ചേരണമെന്നുമില്ല. ഒക്കെ നിന്റെ ഭാഗ്യം പോലെ തന്നെ ഇരിക്കും. ഡാ ഞാൻ ഏതായാലും റിസ്ക് എടുക്കാൻ തയ്യാറാണ്. നാളെ തന്നെ ഗൾഫിൽ പോയേക്കാം. എങ്ങനെയൊക്കെയോ ആൻഡ്രൂവിന് ഗൾഫിൽ ഒരു ജോലി ശരിയായി. അങ്ങനെ ആൻഡ്രൂ ഗൾഫിൽ പോകാനായി ഹാങ്കർ എയർപോർട്ടിൽ എത്തുകയാണ്. യാത്ര അയക്കാനായി കൂട്ടുകാരൻ മാക്സിമം കൂടെയുണ്ട്. മാക്സിം കരഞ്ഞുകൊണ്ട് തൻ്റെ കൂട്ടുകാരനായ ആൻഡ്രൂവിനെ യാത്ര അയച്ചു.
ആൻഡ്രൂവിൻ്റെ മനസ്സിലെ ചിന്തകളിൽ ഗൾഫ് എന്നാൽ വലിയ കെട്ടിടങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലമെന്നാണ്. എന്നാൽ ഇപ്പോൾ അവൻ എത്തിപ്പെട്ടിരിക്കുന്നത് നരകതുല്യമായ ഒരു മരുഭൂമിയിലേക്കായിരുന്നു. ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ആൻഡ്രൂവിനെ അവൻ്റെ യജമാനന്മാരായ രണ്ട് അറബികൾ അടിമയാക്കി പണിയെടുപ്പിച്ചു. ഒരൊട്ടകത്തെ പോലെ ആൻഡ്രൂവിനെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അറബികൾക്ക് വേണ്ടി പണിയെടുക്കേണ്ടി വന്നു. അവിടെ ആൻഡ്രൂവിനാണെങ്കിൽ ശരിയായ ഉറക്കമോ ഭക്ഷണമോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ആ രണ്ട് അറബികളും ഉറങ്ങുന്ന തക്കം നോക്കി ആൻഡ്രൂ അവരുടെ അടുത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. എവിടെ കാണുന്നില്ലാതെ ആൻഡ്രൂ ഓടുകയാണ്. ദിവസങ്ങളോളം വെള്ളം പോലും കിട്ടാതെ ആൻഡ്രൂ ആ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നു. ആരുടെയൊക്കെയോ കാല് പിടിച്ച് ആൻഡ്രൂ അവസാനം നാട്ടിലെത്തി. എടാ മാക്സിമേ, നീ പറഞ്ഞതുപോലെ ഗൾഫ് വെറും അപകടം നിറഞ്ഞതാടാ. ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ വീടും കൈവിട്ടു പോകും. വല്ലാത്ത അവസ്ഥ തന്നെയായത്. ഞാനിനി എൻ്റെ അച്ഛൻ്റെ മുന്നിൽ എങ്ങനെ പോകും? അച്ഛനോടിനി എന്ത് പറയും? എടാ ആൻഡ്രൂ, ഇനി ഞാൻ നോക്കിയിട്ട് നിന്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, മോഷണം. എടാ മോഷണവോ, നീ വല്ല നടക്കുന്ന കാര്യവും പറയടാ. മോഷണമൊക്കെ തെറ്റായ കാര്യമല്ലേടാ. എടാ വേറെ ഒരുത്തൻ്റെ പണമല്ലേടാ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത്. അതിന് നമ്മളെ ഹയാട്ടോ മുതലാളിയുടെ പണമാണ് മോഷ്ടിക്കാൻ പോകുന്നത്. എത്ര പാവങ്ങളുടെ കണ്ണീർ വീണ പണമാടാ അത്. അതുകൊണ്ട് ആ പണം എടുക്കുന്നതിൽ ഒരു തെറ്റുപോലും എനിക്ക് തോന്നുന്നില്ല. എടാ അതൊക്കെ പോട്ടെ, നമ്മളെങ്ങനെ ആ പീക്കിലോട്ട് പോകും? എനിക്കാണെങ്കിൽ മുട്ട് വിറയ്ക്കുന്നു ഇത് കേട്ടപ്പോൾ തന്നെ. എടാ ആൻഡ്രൂ, ഇന്ന് രാത്രി ആ ഹയാട്ടോയും അയാളുടെ ഭടന്മാരും എല്ലാവരും പെർഗട്രിയിൽ ഉത്സവത്തിന് പോകും. പിന്നെ പീക്കിലാണെങ്കിൽ ആകെ കുട്ടികളും വയസ്സായ ആൾക്കാരും മാത്രമേ കാണൂ. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി മോഷണം നടത്തും. എടാ മാക്സിമേ, അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് പൊളിക്കാം. എടാ ഞാൻ നിനക്കൊരു ഡ്രസ്സ് തരാം, അതും ഇട്ടുകൊണ്ട് നീ വരണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ മോഷ്ടിക്കാൻ പോകുന്ന കാര്യം ഒരു കുട്ടി പോലും അറിയാൻ പാടില്ല. ശരിയടാ മാക്സിമേ, ഞാൻ ഈ കാര്യം ആരോടും പറയില്ല. ആൻഡ്രൂ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ശ്രദ്ധ എപ്പോഴും വേണം. കയ്യിൽ കണ്ടതെല്ലാം വാരി എടുക്കണം. പണി കഴിയുമ്പോൾ കേപ് ടൗണിലേക്കാണ് നമ്മൾ പോവുക. എന്നാൽ വേഗം വാ, നമുക്ക് പണി തുടങ്ങാം. ഇന്ന് രാത്രി പീക്കുറങ്ങുമ്പോൾ ബർമുഡ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മോഷണമാണ് അവിടെ നടക്കാൻ പോകുന്നത്. മാക്സിമും ആൻഡ്രൂവും കൂടി കണ്ണിൽ കണ്ടതെല്ലാം വാരിയെടുത്തു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവർ പീക്കിനെ തന്നെ കാലിയാക്കി. അങ്ങനെ അവർ രണ്ടുപേരും സകല സമ്പത്തും കൊണ്ട് കേപ് ടൗണിലെത്തി. അവിടെ ആൻഡ്രൂവും മാക്സിമും സുരക്ഷിതരാണ്. ഇന്ന് ഈ സമയം മുതൽ ബർമുഡയിലെ പണക്കാർ ഇവർ രണ്ടുപേരും മാത്രമാണ്. നാളെ നേരം വെളുക്കുമ്പോൾ ഹയാട്ടോയുടെ ജീവിതം തകരുകയും ആൻഡ്രൂവും മാക്സിമും ആ സ്ഥാനത്തെത്തുകയും ചെയ്യും. പണം ആരുടെ അടുത്താണോ ഉള്ളത് അവൻ്റെ അടുത്ത് തന്നെയായിരിക്കും പവറുമുള്ളത്. അങ്ങനെ ആൻഡ്രൂവും മാക്സിമും അവരുടെ ജീവിതം അടിച്ചു പൊളിക്കുകയാണ്. ഒരൊറ്റ രാത്രിയാണ് ഇവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത്. ഗൈസ്, അപ്പം വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ഫയറോ യൂട്യൂബോ ബന്ധപ്പെട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചാൽ മതി. ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ആരും തന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഗൈസ്, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ചാനലാണെങ്കിൽ ഒരു കിടിലം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടാകും. എന്തായാലും ഒന്ന് കണ്ടേക്കുക, കിടിലം വീഡിയോ ആണ്.